ഏറെ പ്രതീക്ഷയില്ലാതെ കണ്ടിരുന്ന ഒരു സിനിമയാണ് മിന്നൽ മുരളി. മലയാളത്തിലെ ഒരു സൂപ്പർ ഹീറോ ഫിലിം മിന്നൽ മുരളി. ഒരു തനി മലയാളം സിനിമയാണ് നമ്മുടെ ഈ മിന്നൽ മുരളി. അപ്പം മിന്നൽ മുരളിയുടെ ഒരു റിവ്യൂ ആണ്, ചെറിയൊരു റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, ആ ബെല്ലൈക്കൺ കൂടി ഞാൻ അമർത്തുക. അതുപോലെ തന്നെ റിവ്യൂ പറയാനൊന്നും വലുതായിട്ട് അറിയത്തില്ല, ബിക്കോസ് ഞാനൊരു റിവ്യൂ പ്രൊഫഷണലിസ്റ്റ് അല്ല. എങ്കിലും ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ പറയുവാണെങ്കിൽ ഇതൊരു പക്ക തനി മലയാളം തനി മലയാളി മൂവിയാണ്. പടത്തിന് എത്രമാത്രം ഹൈപ്പ് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ 93% പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ ഹാഫ് ഒരു ആവറേജ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം എബോ ആവറേജ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ടോവിനോ തോമസ് എന്ന ആക്ടറിൻ്റെ അഭിനയ മികവ് തന്നെയാണ് നമ്മളെ ഈ മൂവിയെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറി ലൈൻ ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ്. ഇതിൻ്റെ സ്റ്റോറി ലൈൻ, ഇതിൻ്റെ ബി ജി എമ്മും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ബി ജി എം ആണ് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിലേക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ കുറച്ചും കൂടി സാധിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു നേച്ചറിനോട് പൊരുത്തപ്പെടത്തക്ക രീതിയിലുള്ള ബി ജി എം ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പടത്തിൻ്റെ വി എഫ് എക്സ് നോക്കുകയാണെങ്കിൽ അത് ഗംഭീരം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും ഈ ഒരു മൂവിക്ക് വേണ്ടുന്ന അത്ര ചില സ്ഥലങ്ങളിലൊക്കെ പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു മൂവിക്ക് എന്താണോ വേണ്ടത് ആ ഒരു വി എഫ് എക്സ് തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പടത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു പടത്തിൻ്റെ സ്റ്റോറി ലൈനാണ്. പക്ഷേ ഈ ഒരു സ്റ്റോറി ലൈൻ വെച്ചിട്ട് ഷിക്കാരി ശംഭു എന്ന മൂവിയുമായിട്ട് എനിക്ക് ചെറിയ സാദൃശ്യം തോന്നിയിട്ടുണ്ട്, ചെറിയൊരു സാദൃശ്യം. പക്ഷേ കോമഡി ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാര്യം ട്രെയിലറിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് ചില രീതിയിലുള്ള കോമഡി രംഗങ്ങളൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം കുറച്ച് കോമഡി പ്രതീക്ഷിച്ചത്. പക്ഷേ പടത്തിനുടനീളം അങ്ങനെ വലുതായിട്ട് കോമഡി രംഗങ്ങളൊന്നുമില്ല. പിന്നെ 2 മണിക്കൂർ 45 മിനിറ്റുമാണ് പടം ഉള്ളത്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാവുന്നൊരു ഫിലിമാണ് മിന്നൽ മുരളി. പോയി കാണാവുന്നതല്ല, നെറ്റ്ഫ്ലിക്സിലാണ്, ഓൾറെഡി ടെലിഗ്രാമിലേക്ക് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഒരു സൂപ്പർ ഹീറോ ചിത്രം കാണാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് മിന്നൽ മുരളി. പിന്നെ ഈ ഒരു ഫിലിമിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ ക്യാമറ വർക്ക്. ക്യാമറ വർക്കും അതിഗംഭീരമായിരുന്നു. സോ ഇത്രയൊക്കെ തന്നെയാണ് മിന്നൽ മുരളിയെ പറ്റി പറയാനുള്ളത്. ഒരു തനി മലയാളി സൂപ്പർ ഹീറോ ഫിലിമാണിത്. നിങ്ങൾ ഫിലിം കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ എന്താണ്? സ്പോയിലർ ഇല്ലാത്ത തരത്തിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ അറിയിക്കുക. സോ നമ്മളിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പം ഇനിയും ഇതിലും നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരേക്കും ഗുഡ് ബൈ.